ബിജെപി തൃപ്പങ്കോട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലപ്പെട്ട ബിജെപി നേതാവ് സുരേഷ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. കേരളത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിയമസാധുത നൽകുകയും ദേശീയമായ പ്രവർത്തനങ്ങളെ നിയമവിരുദ്ധമായി കാണുകയും ചെയ്യുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ പി കെ കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. കൊല്ലപ്പെട്ട ബിജെപി നേതാവ് സുരേഷ് എന്ന കുഞ്ഞുമണിയുടെ വസതി സന്ദർശിച്ച് അമ്മയെയും സഹോദരങ്ങളെയും ആശ്വസിപ്പിച്ചതിനു ശേഷം ബിജെപി തൃപ്പങ്ങോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് അജയ് ശമ്പാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, ബിജെപി സംസ്ഥാന നേതാക്കളായ കെ ജനചന്ദ്രൻ മാസ്റ്റർ, കെ നാരായണൻ മാസ്റ്റർ, കെ സുരേന്ദ്രൻ, മനോജ് പാറശ്ശേരി, RSS വിഭാഗ കാര്യവാഹ് കൺവെൻഷൻ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. TP സുബ്രഹ്മണ്യൻ സ്വാഗതവും AP അനിരുദ്ധൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ സംഘടനക്കും അതേപോലെ സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട ഒരു പൊതുപ്രവർത്തകനായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം തട്ടിയെടുത്തു. കുഞ്ഞുമണിയുടെ വേർപാട് അക്കാലത്തിലുള്ളതാണ്, ആകസ്മികമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിനും നമ്മുടെ സംഘടനക്കും പൊതുവെ സമൂഹത്തിന് ഒരു വലിയ താങ്ങാനാവാത്ത ദുഃഖമായി മാറിയിരിക്കുകയാണ്. കുഞ്ഞുമണി ആരായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നു, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഈ സദസ്സിൻ്റെ മുന്നിൽ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കുഞ്ഞുമണി നമ്മുടെ സംഘടനക്കകത്തും കുഞ്ഞുമണി സമൂഹത്തിനകത്തും എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു, സംഘടനക്കും സമൂഹത്തിനും അകത്ത് കുഞ്ഞുമണിക്ക് എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് സാക്ഷ്യം വയ്ക്കും. കാരണം അദ്ദേഹത്തിൻ്റെ സംഘടനാ ചുമതല ഞാൻ മനസ്സിലാക്കുന്ന യുവമോർച്ചയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം BJP മണ്ഡല സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം ഒരു സംഘടനാ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിനകത്തായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ ഔദ്യോഗിക പ്രവർത്തനം ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിനകത്തായിരുന്നുവെങ്കിലും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം മേഖലകളിലും ആ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാരിലെ, അനുഭാവികളിലെ, അഭ്യുദയകാംക്ഷികളിലെ വീര്യത നമ്മുടെ സംഘടനക്കകത്തുള്ള പ്രവർത്തകന്മാരുടെ മനസ്സിൽ, അനുഭാവികളുടെയും അഭ്യുദയകാംക്ഷികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു. കേവലം നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ മനസ്സിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നതാണ് ഈ ശവസംസ്കാര ചടങ്ങിൽ ഒഴുകിയെത്തിയ പൊതുസമൂഹത്തിൻ്റെ എണ്ണം കാണിക്കുന്നത്. അപ്പോൾ സംഘടനക്കകത്തും സമൂഹത്തിനകത്തും സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ള ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകനാണ് കുഞ്ഞുമണി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. സാധാരണ പൊതുപ്രവർത്തകന്മാരുടെ മുന്നിൽ ചില സംശയങ്ങളുണ്ടാവും. ഒന്ന്, സംഘടനക്കാണോ പ്രാധാന്യം, സമൂഹത്തിനാണോ പ്രാധാന്യം? ചില ആളുകൾ സംഘടനക്കകത്ത് നല്ല സ്വാധീനമുണ്ടാക്കി സംഘടനാ പ്രവർത്തകരുടെ മനസ്സിൽ സംഘടനക്കകത്ത് പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ചില പക്ഷേ അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകാറില്ല. ചില ആളുകൾക്ക് സമൂഹ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു, പക്ഷേ സംഘടനയുമായിട്ടുള്ള ബന്ധം പലപ്പോഴും പരിമിതമായിരിക്കും. എന്നാൽ സംഘടനക്കകത്തും സമൂഹത്തിനകത്തും ഒരേപോലെ സ്വാധീനമുണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രവർത്തകൻ്റെ സവിശേഷത, പ്രത്യേകത. അവരാണ് യഥാർത്ഥ പൊതുപ്രവർത്തകർക്കന്മാർക്ക് മാതൃക എന്ന് പറയുന്നത്.
സംഘടനക്കകത്തും അവർക്ക് സ്വാധീനമുണ്ട്, സമൂഹത്തിനകത്തും സ്വാധീനമുണ്ട്. അത്തരത്തിൽ പൊതുപ്രവർത്തകരാണ് മാതൃകാ പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. അത്തരത്തിലും ആളുകളാണ് പൊതുപ്രവർത്തകന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ സംഘടനക്കകത്തും സമൂഹത്തിനകത്തും സ്വാധീനമുണ്ടാക്കിയ ഒരു മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു കുഞ്ഞുമണി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സംഘടന എന്നുള്ളതിൽ ഇതിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഒരു ചിന്തകളൊക്കെ അന്തർദ്വന്ദ്വം വരുന്നത് സംഘടനക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് സമൂഹത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്. ചില ആളുകൾ സംഘടനക്കകത്ത് സംഘടനക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ചില ആളുകൾ സമൂഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതിനെ തുല്യതയോടുകൂടി കാണുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തക ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ്റെ സവിശേഷതയാണ്, പ്രത്യേകതയാണ്. ഇതില് ഇന്നത്തെ സ്വർണ വിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം. കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം. പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ്.